ശ്രീരാമൻ രാജ്യത്തിൻ്റെ നേതാവാണ്. അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ ശ്രീരാമനെ പിന്തുടരുന്നതിൽ തെറ്റൊന്നില്ല, അതൊരു നല്ല കാര്യമാണ് എന്നാണ് ഉത്തരാഖണ്ഡിലുള്ള അവിടുത്തെ വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ശ്രീരാമൻ ഇന്ത്യയുടെ നേതാവാണെന്നാണ്. മദ്രസകളിൽ ഇനി മുതൽ ശ്രീരാമൻ പാഠ്യപദ്ധതിയാക്കാൻ പോവുക. 112 മദ്രസകളിൽ തുടക്കത്തിൽ തന്നെ തീരുമാനമാക്കിയിട്ടുണ്ട്. അത് മാർച്ച് 1 മുതൽ സ്റ്റാർട്ടാവുകയാണ്. അപ്പോൾ ഇനി ഉത്തരാഖണ്ഡിലുള്ള ആ ഒരു ഭാഗത്തുള്ള ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങളിൽ മദ്രസകളിൽ ശ്രീരാമനെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ശ്രീരാമനെ പോലെയുള്ള ഒരു മനുഷ്യൻ, അതുപോലെ ലക്ഷ്മണനെ പോലെയുള്ള ഒരു സഹോദരൻ, സീതയെ പോലെയുള്ള ഭാര്യ, അതൊക്കെ ആരാണ് ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പഠനം കുട്ടികൾക്ക് അത്യാവശ്യമാണ്. ഖുറാനിൻ്റെ കൂടെ തന്നെ ശ്രീരാമ ചരിതവും ഇനി പഠിപ്പിക്കുമെന്നാണ് വഖഫ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വാർത്തയിലേക്ക് കടക്കാം. മദ്രസകളിൽ ശ്രീരാമ ചരിതവും പഠനത്തിൻ്റെ ഭാഗമാക്കാൻ ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ശ്രീരാമ ആശയങ്ങളും സന്ദേശങ്ങളും കുട്ടികളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനാണ് തീരുമാനം. 4 ജില്ലകളിൽ മദ്രസകളിൽ ഈ വർഷം മാർച്ച് മുതൽ പുതിയ കരിക്കുലം നടപ്പാക്കാനാണ് തീരുമാനം. പിന്നീട് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡിന് കീഴിലുള്ള 117 മദ്രസകളിലേക്ക് പുതിയ പാഠ്യപദ്ധതി വ്യാപിപ്പിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ ഷദാബ് ഷംസ് പറയുന്നു. ബിജെപി നേതാവാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ പറയാം. കാരണം ആ ഒരു നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ, ജീവിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ലോക മുസ്ലിങ്ങളോടൊരു ചോദ്യം, മദ്രസകളിൽ പഠിപ്പിക്കുന്ന കാര്യം ഖുറാനാണോ? അല്ലെ, ഖുറാൻ ആയത്തും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാംപരമായ കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അവിടെ ശ്രീരാമന് ഒരു സ്ഥാനമുണ്ടോ? യഥാർത്ഥ ഇസ്ലാമിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല, ഒരിക്കലും മദ്രസകൾ അത് പഠിപ്പിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസ പ്രകാരം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അവിടെ മതം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ മതത്തിൻ്റെ കൂട്ടത്തിൽ മതപരമായ രീതിയിലുള്ള സൗഹാർദ്ദങ്ങളെക്കുറിച്ച് പഠിപ്പിക്കും, സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കും. അല്ലേ, എല്ലാ മനുഷ്യന്മാരും ഒന്നായി കാണണം എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഇത്ര ചെറിയ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ കിട്ടുന്നത്. അതിൽ വ്യത്യസ്തമായി പോകുന്ന ആളുകളുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില മതങ്ങളിലുള്ള ആളുകൾ പഠിപ്പിക്കുന്നത് നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രം നോക്കിയാൽ മതി എന്നാവും. അത് ഞാൻ മദ്രസകളെ കുറിച്ച് പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ ശ്രീരാമനെ കുറിച്ച് ഇനിയൊരു പാഠ്യപദ്ധതി കേരളത്തിലുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഒരു ഇസ്ലാം മതം കൃത്യമായിട്ട് പിന്തുടരുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള ആളുകളാണ് തോന്നുന്നു. അതിലും കുറച്ച് കുറേ ആളുകളുണ്ട് സുന്നി ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് ആ ഒരു ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. എത്രോ 500 വിഭാഗങ്ങളായി തിരിയും ഇസ്ലാമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് അറിയാത്തതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, ശ്രീരാമനെ പോലൊരു മകനെയും ലക്ഷ്മണനെ പോലെയൊരു സഹോദരനെയും സീതയെ പോലൊരു ഭാര്യയുമെല്ലാം ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് ഞാൻ പറഞ്ഞ ആളന്നെ ഷദാബ്, അദ്ദേഹം BJP ആളാണ്. ശ്രീരാമ കഥകൾ കൂടി ഉൾപ്പെടുത്തി മാർച്ച് മുതൽ മദ്രസകളിൽ പഠനം ആരംഭിക്കും. മദ്രസകളിൽ കഥകൾ പഠിപ്പിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവർ പറയും ചെയ്തിട്ടുണ്ട്, മദ്രസകളിൽ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. അത് കുട്ടികളെ എന്താ പറയുക, ഈ ചെറിയ തെറ്റുകളിലേക്ക് പോകുമ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് മെസ്സേജസ് ഉള്ള കഥകൾ നമ്മൾ പലപ്പോഴും സ്കൂളുകളിൽ നമുക്ക് കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള, പറഞ്ഞു തന്നിട്ടുള്ള കഥകളൊക്കെ തന്നെ അത് വേറെ രീതിയിൽ പറയും. എന്നിരുന്നാലും അവിടെ മതത്തിന് തന്നെയാണ് ഒരു പ്രാധാന്യം. ഈ ഒരു നീക്കത്തെ സമുദായങ്ങൾ എതിർത്താലോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ ഡയലോഗാണ്, തനിക്ക് ഭയമില്ല, എതിർപ്പിനെ ഭയപ്പെട്ടിരുന്നെങ്കിൽ മുസ്ലിമായിട്ടും BJPയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഏറ്റവും ദുർബലരായവർ ശരിയാണെങ്കിൽ അവരെ വണങ്ങാൻ ഞാൻ തയ്യാറാണ്, എത്ര ശക്തരാണെങ്കിലും തെറ്റിനെതിരെ നിൽക്കാൻ ഭയപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, BJP നേതാവാണ്, BJPക്കാരനാണ്. അങ്ങനെ BJPയിലേക്ക് പോകുന്നത് വലിയൊരു പ്രശ്നമാണ്, അബദ്ധമാണ് എന്ന വാക്കിലുണ്ട് അല്ലേ. അത്ര ആളുകൾ എതിർത്തിട്ടുണ്ട്, ആ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം അവിടെ എത്തി എന്നുള്ളതാണ്. അപ്പൊ ആളുടെ ഒരു അഭിപ്രായം ആട്ടോ, വഖഫ് ബോർഡ് ചെയർമാനിൽ ഒക്കെ ആയിട്ടാണ് BJP നേതാവ് ഒരു ഇസ്ലാമിൽ പറഞ്ഞ ഒരാൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിലാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ ആ ഒരു ബോർഡിൽ, അങ്ങനത്തെ ഒരു വഖഫ് ബോർഡുകളിലൊക്കെ മെമ്പർ ആക്കുമ്പോൾ എന്ന് എനിക്കറിയില്ല, തന്നെ വരാൻ സാധ്യതയില്ല. എന്തായാലും കൃത്യമായിട്ട് ഒരു മതം എങ്ങനെ പഠിപ്പിക്കണം, എന്തൊക്കെയാണ് മതത്തിലുള്ളത്, അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള മദ്രസകളിലേക്ക്
ഒരു ഹൈന്ദവ ദൈവത്തിനെ കൊണ്ട് നിർത്തുമോ എന്ന് എനിക്കറിയില്ല. നിലനിൽപ്പിന് വേണ്ടിയിട്ട് തൻ്റെ മതവും മുളച്ചൊടിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമൻ അയോധ്യയിലെ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ പിടിച്ചു നിൽക്കണം, അതിനു വേണ്ടി പല രീതിയിലും അങ്ങോട്ട് വഴങ്ങി കൊടുക്കുന്നത് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യു പിയിലൊക്കെ അതിദാരുണമായിട്ടുള്ള അവസ്ഥകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് വിദ്യാഭ്യാസ ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള നവീകരിച്ച സിലബസ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മദ്രസകളിൽ മാർച്ച് മുതൽ അവതരിപ്പിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ള സംഭവം. അവിടെ പിടിച്ചു നിൽക്കണം, നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ട് ശ്രീരാമൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥ എനിക്കറിയില്ല. ഇപ്പൊ 117 മദ്രസകളിൽ അത് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ അത് കടന്നു വരും. ഒരുപക്ഷെ കേരളത്തിലേക്ക് ഒരു 100 വർഷം കഴിഞ്ഞാലും കടന്നു വരില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം ശരിക്ക് മതം എന്ത് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഒരിക്കലും മതം പൂർണ്ണമായിട്ട് നമുക്ക് എതിർക്കാനും കഴിയില്ല, പൂർണ്ണമായി സപ്പോർട്ടും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. ഓരോ മതത്തിൽപ്പെട്ട ആളുകളും അവരുടെ വിശ്വാസ പ്രകാരമാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം വിശ്വാസങ്ങളിൽ നന്മയുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും തിന്മയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു കടമയാണല്ലോ, ഇന്ത്യൻ പൗരനാണല്ലോ. ഞാൻ പറയുന്നു, ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതൊരു മതരാജ്യമാണ് എന്ന് കൂടി നമ്മൾ പറയേണ്ടി വരും. കാരണം ഓരോ മതത്തിൽപ്പെട്ട ആളുകളും അവരുടെ മതത്തിന് വേണ്ടി പോരാടുന്നൊരു നാടാണ്. രാഷ്ട്രീയക്കാർ വേറെ കാര്യങ്ങൾക്ക്, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ മതങ്ങൾ മതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരേ ഒരു രാജ്യം മതരാജ്യമായിട്ടുള്ള ഇന്ത്യ. പക്ഷെ അതൊരിക്കലും ഒരു ഹിന്ദു മതരാജ്യമല്ല, ഒരിക്കലും ഒരു മുസ്ലിം മതരാജ്യമല്ല, ഒരിക്കലും അതൊരു ക്രിസ്ത്യൻ മതരാജ്യമല്ല. വിഭിന്ന മതങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം കണ്ണിൽ ചോരയുള്ളവരും ചോരയില്ലാത്തവരുമായ ആളുകളുടെ നാടാണത്. ശ്രീരാമചരിതം ഇനി മദ്രസകളിൽ വരാൻ പോകുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് വിലയിരുത്തുന്നത്, അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക.